രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പി ജെ ജോസഫ് ചാലക്കുടിയിലോ ഇടുക്കിയിലോ സീറ്റ് വേണമെന്ന് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നു. ഇതുമായി ഇത് സംബന്ധിച്ച ചർച്ച നാളെ ആരംഭിക്കും. രാഹുൽഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, എന്തെല്ലാം കാര്യങ്ങളാണ് പി ജെ ജോസഫ് പറഞ്ഞത്? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള പി ജെ ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാണി വിഭാഗവുമായിട്ടുള്ള കടുത്ത ഭിന്നത മറം നീക്കി പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ്. നിഷ ജോസ് മാണിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാണി വിഭാഗം നടത്തുന്നതിനിടയിലാണ്. അത്തരത്തിലുള്ള ഒരു കാര്യവും ഇതുവരെയും പാർട്ടിയെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല, അത്തരം ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നേരത്തെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള യോഗ്യമാണി എം പി നയിച്ച കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഈ ഒരു യാത്ര നടത്തുന്നത് സംബന്ധിച്ച് ഇതിന്റെ പ്രാഥമിക ചർച്ചകളൊന്നും തന്നെ അറിയിച്ചില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും പലപ്പോഴും അതിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ സമാപന സമ്മേളനത്തിൽ നിന്നുൾപ്പെടെ അദ്ദേഹം വിട്ടുനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാണി വിഭാഗത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു അകൽച്ച വ്യക്തമാക്കുന്നതായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും എന്ന വിധത്തിലുള്ള വാർത്തകൾ വരുന്നു. അവരെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാണി വിഭാഗം ഉന്നയിച്ചുകൊണ്ട് അത്തരം ശ്രമങ്ങൾ ശക്തമാക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നും അത് അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പി ജെ ജോസഫിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയമാണ് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭ്യമായിരിക്കുന്ന സീറ്റ്. ഇതിനു പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് രണ്ട് സീറ്റ് നൽകാനുള്ള ഒരു ശ്രമത്തിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലല്ല, ഈ കാര്യം രാഹുൽ ഗാന്ധിയുമായി കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും തനിക്ക് മത്സരിക്കൽ കൊള്ളാമെന്നുണ്ട്, അതിലുപരി താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയത്. ഇടുക്കിയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും അല്ല ചാലക്കുടിയാണ് ലഭ്യമാവുന്നതെങ്കിൽ അവിടെയാണെങ്കിലും മത്സരിക്കാൻ താൻ ഒരുക്കമാണ് എന്നും നേരത്തെ ഒരു തവണ മത്സരിച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയതാണ്. പക്ഷേ ഇത്തവണ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിക്കുന്ന സീറ്റിൽ താൻ മത്സരിക്കാൻ യോഗ്യനാണ്, താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പി ജെ ജോസഫ് പ്രതികരിച്ചു. ലീഗിന്റെ സീറ്റുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഈ സീറ്റുകളെ ചോദ്യവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കേരള കോൺഗ്രസിന് 1971 മൂന്ന് സീറ്റ് ലഭ്യമായിരുന്നു, അത് പിന്നീട് രണ്ടായി ചുരുങ്ങി. പിന്നീട് 84 മൂന്ന് സീറ്റ് വീണ്ടും ലഭിച്ചതാണ്. പിന്നീട് രണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനൊപ്പം മാറി നിന്നപ്പോഴും ഓരോ സീറ്റ് ലഭ്യമായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായി കൊണ്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു നിലപാട് ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ താൻ മത്സരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം മാണി വിഭാഗത്തിലെ ഇത് സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നും അതിന് നിഷ ജോസ് കെ മാണിയുടെ പേരാണ് ഉയർന്നു വരുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു പാർട്ടി തലത്തിലുള്ള ഒരു ചർച്ചയും താനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല, അതിന് അനുവദിക്കില്ല എന്നുള്ള അവരെ നിർത്തുന്നതിനോട് മാനസികമായ ഒരു അടുപ്പമില്ല എന്നുള്ള വിദഗ്ധത്തിൽ തന്നെയാണ് പി ജെ ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം ഒരു ശുഭ പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ജേക്കബ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, പി ജെ ജോസഫ് പറഞ്ഞിരിക്കുകയാണ് രണ്ട് സീറ്റ് എന്ന ആവശ്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ്, ഒപ്പം തന്നെ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ? അതായത് പി ജെ ജോസഫ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് എന്നർത്ഥം, എന്തും വരട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പി ജെ ജോസഫ് ഈ ഒരു വിഷയത്തില് ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും, അതായത് കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടാകേണ്ടി വന്നാൽ അതിനും അദ്ദേഹം തയ്യാറാവും. തന്റെ പഴയ ജോസഫ് ഗ്രൂപ്പ് ഒരു ഒരു പുതിയ പാർട്ടിയാക്കി അദ്ദേഹം പുറത്തു വരും, പക്ഷേ യു ഡി എഫിന്റെ അകത്ത് നിൽക്കുക എന്നത് തന്നെയായിരിക്കും തൽക്കാലം പി ജെ ജോസഫിന്റെ ലക്ഷ്യം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ
നിശയ മത്സരിപ്പിക്കുന്ന കാര്യം അതിനെക്കുറിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതായത് മാണി വിഭാഗത്തിലെ ഭിന്നത വ്യക്തമാകുന്ന ഒരു പ്രസ്താവനയല്ലേ അദ്ദേഹത്തിലൂടെ വന്നിരിക്കുന്നത്? സാങ്കേതികമായി അത് ശരിയാണ്. കെ മാണി മരുമകളെ നിശയം നിർത്തുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ അങ്ങനെയാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സൂചനകൾ അങ്ങനെയാണ്. അത് അവർ കോട്ടയത്ത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കെ എം മാണിയുടെ കുടുംബത്തിൽപ്പെട്ട അവരാരുമല്ല, മരുമകൾ പ്രത്യേകിച്ചല്ല. അതുകൊണ്ട് സാങ്കേതികമായിട്ട് പി ജെ ജോസഫ് പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷേ കേരള കോൺഗ്രസിനകത്തൊരു സംഘർഷം ഉരുണ്ടുകൂടുന്നുണ്ട്. പി ജെ ജോസഫ് വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ജോസഫിന്റെ ഒരു പ്രത്യേകത, ഒരിക്കലും അദ്ദേഹം ഒരു കടുത്ത നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ നിന്ന് ഒരു 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 അണുവിട പോലും അദ്ദേഹം പിന്നോട്ട് പോവില്ല എന്നത് തന്നെയാണ്. അത് പി ജെ ജോസഫിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ചില കടുംപിടുത്തങ്ങളൊക്കെ ഉണ്ട്. ആ കടുംപിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടില്ല. അങ്ങനത്തെ സ്വഭാവമാണ് പി ജെ ജോസഫിനുള്ളത്. തീർച്ചയായും ഈ കടുത്ത നിലപാടെടുത്തതും ഒപ്പം തന്നെ ഈ തുറന്നു പറച്ചിലും ഇത് കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കുകയല്ലേ? തൽക്കാലം ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കേണ്ടതുണ്ട്. യു ഡി എഫിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതൃത്വം തൽക്കാലം പി ജെ ജോസഫിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. പി ജെ ജോസഫിന്റെ ദോഷമുണ്ടാകുന്ന തരത്തിലായിരിക്കില്ല കോൺഗ്രസ് നേതാക്കന്മാർ ഇടപെടുക. അതേസമയം മാണി കടമ്പിടുത്തം പിടിക്കും. ഒരു മുന്നണിയിൽ രണ്ട് കേരള കോൺഗ്രസുകൾ പാടില്ല എന്ന് കെ എം മാണി സാക്ഷ്യം പിടിച്ചാൽ കോൺഗ്രസ് വിഷമവൃത്തത്തിലാവും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആർക്കായിരിക്കും കോൺഗ്രസിന്റെ ഒരു പൊതുസമ്മതി ലഭിക്കാൻ പോകുന്നത്? അതൊരു ഉന്നയിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതെ, തൽക്കാലം ഒരു കേരള കോൺഗ്രസ് രണ്ടായാൽ പോലും അതിലേതെങ്കിലും ഒരു പാർട്ടിയെ പോലും മുന്നണിക്ക് പുറത്തു പോകുന്നതിനോട് മുന്നണിക്ക് പുറത്തേക്ക് അയക്കുന്നതിനോട് യു ഡി എഫ് നേതൃത്വത്തിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ താല്പര്യം ഉണ്ടാവില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും അത് യോജിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം വളരെ സമർത്ഥമായിട്ട് രാഷ്ട്രീയമായി ഇതെങ്ങനെ പരിഹരിക്കാം. തൽക്കാലത്തേക്കെങ്കിലും ഒരുപക്ഷെ പി ജെ ജോസഫിന് പോലും ഒരു പിളർപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നായിരിക്കും അദ്ദേഹത്തിന്റെയും കണക്കുകൂട്ടൽ. പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാൻ പി ജെ ജോസഫ് തയ്യാറാവില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസിൽ കെ എം മാണിയും മകൻ ജോസ് കെ മാണിയും നേതൃത്വം കൊടുക്കും ജോസഫ് ഒരു ഒരു വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും സമീറിലേക്ക് പോവുകയാണ്. സമീർ, അതുതന്നെയാണ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് പി ജെ ജോസഫ് തന്റെ തീരുമാനം, തന്റെ നിലപാട്, തന്റെ തീരുമാനം അദ്ദേഹം തുറന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യത്തിലേക്കല്ലേ നീങ്ങുന്നത്? തീർച്ചയായും നാളെ ഉഭയകക്ഷി ചർച്ച ആരംഭിക്കാനിരിക്കുന്നു. വേണമെന്നുള്ള രണ്ട് സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നു. ഈ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് പി ജെ ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ രണ്ട് സീറ്റിൽ നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ ആണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അറിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മുസ്ലിം ലീഗ് ചോദിച്ച മൂന്നാമത്തെ സീറ്റും കേരള കോൺഗ്രസ് ചോദിച്ച രണ്ടാമത്തെ സീറ്റും തൽക്കാലം നൽകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. ആ സീറ്റുകൾ വിട്ടു നൽകാതെ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കാണ് നിർത്തിയിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് നിന്ന് പി ജെ ജോസഫ് പറഞ്ഞത് ഇടുക്കിയോ ചാലക്കുടിയോ അധികമായി ലഭ്യമാവുന്ന സീറ്റ് കേരള കോൺഗ്രസിന് അധികമായി ലഭ്യമാകണമെന്നും ഈ നിലപാടിൽ ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. അത് കൂടുതൽ മറന്നേക്ക് പുറത്തു വരുന്ന സാഹചര്യം കൂടിയാണ് ഇന്ന് കണ്ടത്. നമുക്കറിയാം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ദേശീയ മാണി എം പി നടത്തിയ കേരള യാത്ര വലിയ രീതിയിലുള്ള സംഭവങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് പി ജെ ജോസഫ് എം എൽ എ തന്നെയാണ്. വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള തന്നെ അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു യാത്രയുടെ തുടക്കം തുടക്കം കുറിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ അതിന്റെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം വിട്ടു നിന്നു. ഈ വിധത്തിൽ പാർട്ടിയുടെ നിലപാടുകൾ പലതും തന്നെ അറിയിക്കുന്നില്ല. പാർട്ടിയുടെ ഒരു അധീക്ഷകൻ മാണി പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള മാണിയും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനായിട്ടുള്ള ജസ്റ്റ് മാണിയും ചേർന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ്. അതിൽ നിന്ന് വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള തന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു പരോക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്.
അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് കോട്ടയം സീറ്റിൽ ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാണി വിഭാഗം നടത്തി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നും അത്തരത്തിൽ അവരെ ഈ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിന്റെ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന്റെ സീറ്റ് ആവശ്യം താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. 1971 കേരള കോൺഗ്രസിന് 3 സീറ്റ് ലഭ്യമായിരുന്നു. പിന്നീട് അത് 2 84 വീണ്ടും 3 സീറ്റ് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി തുടർന്ന് 2 ജോസഫ് വിഭാഗവും മാണി വിഭാഗവുമായി മാറുന്നപ്പോഴും ഇടത് മുന്നിൽ നിന്നും വലതു മുന്നിൽ നിന്നും ഓരോ സീറ്റുകൾ വീതം ലഭ്യമായിരുന്നു. അതിപ്പോൾ ജോസഫും മാണി വിഭാഗവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 2 സീറ്റ് തങ്ങൾക്ക് അർഹിച്ചതാണ്. അത് ലഭ്യമാകത്തിൽ അത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഈ സീറ്റ് നാളെ നടക്കുന്ന ഉപയോക്ഷി ചർച്ചയിൽ 2 സീറ്റ് ലഭ്യമാവും എന്നുള്ള പരീക്ഷ തന്നെയാണ് ഉള്ളത് എന്നും അതോടൊപ്പം തന്നെ ഏത് സീറ്റ് ലഭ്യമായാലും അധികം ലഭിക്കുന്ന സീറ്റിലോ അല്ലെങ്കിൽ ഉള്ള നേരിട്ട് കോട്ടയറ്റോ ഏത് സീറ്റാണെങ്കിലും താൻ മത്സരിക്കാൻ ഒരുക്കമാണ്. തനിക്ക് 91 മത്സരിച്ചപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ട പോയതാണ്. പക്ഷേ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഏത് മണ്ഡലത്തിലാണെങ്കിലും നിലവിലുള്ള കോട്ടയമോ അതിന് പുറത്ത് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഇടുക്കിയോ ചാലക്കുടിയോ ആയിട്ടുള്ള ഒരു സീറ്റ് അധികം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സീറ്റുകളിലോ ഏത് ലഭ്യമാവുകയാണ് എങ്കിലും തനിക്ക് താൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ചർച്ചകൾ സാധ്യത സംബന്ധിച്ചുള്ള മാണി വിഭാഗത്തിന്റെ ചർച്ചകൾ ഒരു ഇടത്ത് നടക്കുമ്പോൾ തന്നെ താൻ ഒരു മത്സരിക്കാൻ തയ്യാറാണ്, ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. മത്സരിക്കാൻ സമർത്ഥനാണ്, ഒരു വിധത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളില്ല. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു, പാർലമെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും പി ജെ ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. സമീർ, അതുതന്നെയാണ്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് അറിയിച്ചിരിക്കുകയാണ്. നാളെ ചർച്ച ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉറച്ച നിലപാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വന്നിരിക്കുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും നമുക്കറിയാം പി ജെ ജോസഫ് ഇത്തരം ഒരു കടമ്പിടുത്തം ഇത് 1-2 തവണയല്ല, പല തവണ ആവർത്തിച്ച ഒരു കാര്യമാണ് ഈ 2 സീറ്റ് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വീണ്ടും നാളെ ഈ ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ ഈ നിർണായക ഘട്ടത്തിൽ വീണ്ടും ഇതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഈ ആവശ്യത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അതായത് നാളെ നടക്കുന്ന ഈ നിർണായകമായിട്ടുള്ള ചർച്ചയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹം മറ്റൊരു നിലപാട് എടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഈ നേരത്തെ തന്നെ പി ജെ ജോസഫ് ഗ്രൂപ്പിന്റെ പഴയ പി ജെ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷം ജോസഫ് വിഭാഗത്തിന് കാര്യമായ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. നേട്ടം മുഴുവൻ ഉണ്ടാക്കിയത് മാണി ഗ്രൂപ്പാണ്, മാണിക്ക് ഒപ്പം നിൽക്കുന്നവരാണ്, പ്രത്യേകിച്ചും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതല്ലാതെ ജോസഫിനൊപ്പം നിൽക്കുന്നവരും ജോസഫ് ഗ്രൂപ്പിലുള്ള നേതാക്കൾക്കോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു വിഷയവുമായും ഈ ഒരു 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യവും ശക്തമാക്കുന്നത്. നിലവിൽ ഒരു സീറ്റ് മാത്രം ലഭിക്കുകയാണ് എങ്കിൽ സാധാരണ മുൻ വർഷങ്ങളെല്ലാം തന്നെ അത് മാണി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി കോട്ടയത്ത് മത്സരിക്കുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് പി ജെ ജോസഫിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് മണ്ഡലം, അതായത് കോട്ടയം നിലവിൽ ലഭ്യമാണെങ്കിൽ മറ്റ് 2 മണ്ഡലങ്ങളിൽ ഒരെണ്ണം ഇടുക്കിയോ ചാലക്കുടിയോ ആണ് ആവശ്യപ്പെടുന്നത്. നേരത്തെ മുകുന്ദപുരം മണ്ഡലത്തിന്റെ മണ്ഡലമായിരുന്ന ചാലക്കുടി അത് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇടുക്കി പി ജെ ജോസഫിന് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയോ ചാലക്കുടിയോ ഈ രണ്ടിൽ ഒന്നുകൂടി ലഭ്യമാകുന്നു. ഇവിടെ എവിടെയാണെങ്കിലും താൻ മത്സരിക്കാൻ ഒരുക്കമാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാണി ജ്യൂസിനകത്ത് നടക്കുന്ന ചർച്ചകൾ ഒന്നും തന്നെ താൻ വ്യക്തമാക്കി അറിഞ്ഞിട്ടില്ല, പലതും തന്നെ അറിയിക്കുന്നില്ല എന്നുള്ള വിമർശനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പി ജെ ജോസഫ് ഉന്നയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കോട്ടയത്തേക്ക് കോട്ടയം സീറ്റ് മാത്രമായി ഒതുങ്ങുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ പി ജെ ജോസഫ് കോട്ടയത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ നാളെ ആരംഭിക്കുകയാണ്. കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ചർച്ച.
ഇടുക്കിയോ ചാലക്കുടിയോ ഇതിലേതെങ്കിലും സീറ്റ് തങ്ങൾക്ക് വേണം, ഈ ആവശ്യം നാളെ നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കും, തങ്ങളുടെ ആവശ്യം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ തന്റെ നിലപാട് തീരുമാനം അറിയിച്ചിരിക്കുന്നു, തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നമുണ്ട്. അവര് രണ്ട് സീറ്റ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം കൂടി അതിന്റെ പിന്നിലുണ്ട് അവരെ പിളർത്തുക എന്നുള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ട ഒട്ടേറെ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു തീരുമാനം തുറന്നടിച്ച് പി ജെ ജോസഫ് പറഞ്ഞിരിക്കുമ്പോൾ, ഈ ഒരു തീരുമാനം, ഈ ഒരു നിലപാട് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ, ഇത് കോൺഗ്രസിനെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നീക്കമാണ് അല്ലെങ്കിൽ തീരുമാനമാണ്? അതിന്റെ പിന്നിൽ കോൺഗ്രസ് തന്നെയാണെങ്കിലും ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ഒരു ടാക്ടിക്കൽ അപ്രോച്ച് ആയിട്ടും വരാറുണ്ട്. പി ജെ ജോസഫിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി മാണിയെ ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടിയാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ളതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന്. നിഷയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന പ്രചരണം വ്യാപകമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന്. വളരെ നന്ദി ശ്രീ വി എൻ വാസവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും സമീറിലേക്ക്. സമീർ, ഇനി നാളത്തെ ചർച്ച തന്നെയാണ് പ്രധാന എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പി ജെ ജോസഫ് ഇന്ന് പറഞ്ഞിരിക്കുന്നു താൻ നാളെ ചർച്ച ഇക്കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിൽ തനിക്ക് പ്രതീക്ഷയുണ്ട്, തന്റെ ആവശ്യം ഈ ചർച്ചയിൽ പരിഗണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് ഈ നാളത്തെ ചർച്ച എത്രത്തോളം സമ്മർദ്ദത്തിലേക്കാക്കുന്ന ഒന്നായിരിക്കും? സമീർ, കേൾക്കാമോ? രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പി ജെ ജോസഫ് വന്നിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന ചർച്ചയിൽ തന്റെ ആവശ്യം ഉന്നയിക്കും, ഇത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു പി ജെ ജോസഫ്. അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും സമീർ ചേരുകയാണ്. സമീർ, പി ജെ ജോസഫ് നാളത്തെ ചർച്ചയിലാണ് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നതെന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നു. നാളത്തെ ചർച്ചയിൽ തന്റെ ആവശ്യം ഉന്നയിക്കും, രണ്ട് സീറ്റ് എന്ന ആവശ്യം ഉന്നയിക്കും, അത് പരിഗണിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും പൂർണ്ണ പ്രതീക്ഷയെന്നും ഉള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അതായത് നാളെ നടക്കുന്ന ചർച്ച എത്രത്തോളം നിർണായകമായിരിക്കും? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും കൂടി നിലനിൽക്കുന്നത് തന്നെയാണ് നാളെ നടക്കുന്ന ചർച്ച. നാളെ കൊച്ചിയിലാണ് ഈ നിർണായകമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായി ചേർന്ന ശേഷം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ജോസഫ് ഗ്രൂപ്പിന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കടുത്ത വിമർശനം ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു ആവശ്യം, രണ്ട് സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസ് എമ്മിന് രണ്ട് സീറ്റ് വേണമെന്നുള്ള ആവശ്യവുമായി പി ജെ ജോസഫ് എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി വരുന്നത്. ഇത് പല തവണ ആവർത്തിച്ചതാണ്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നാളെ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കെ ഇന്ന് പി ജെ ജോസഫ് ഇതേ ആവശ്യം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ നേരത്തെ മുകുന്ദപുരം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ചാലക്കുടിയോ ഈ രണ്ടാലൊരു സീറ്റ് കൂടി അധികമായി വേണം. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആവശ്യത്തിൽ നിന്ന് ചെറുകൂട്ടില്ല എന്ന് പറയുന്നതിനോടൊപ്പം താൻ മത്സരിക്കാൻ ഒരുക്കമാണ് എന്നും താൻ ആഗ്രഹിക്കുന്നു, പാർലമെന്റ് അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കോട്ടയം സീറ്റിലേക്ക്
മാണി ഗ്രൂപ്പിന്റെ ഇഷ്ടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെ കൂടെ നിൽക്കുന്ന പ്രത്യേകിച്ചും മാണി കുടുംബമായി അടുത്തു നിൽക്കുന്നവരെ മാത്രമാണ് പരിഗണിക്കുന്നതെന്നും ഇതിൽ ഉയർന്നു വരുന്ന പേര് ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷ ജോസ് കെ മാണിയുടെ പേരാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തെ അദ്ദേഹവുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിഷ ജോസ് കെ മാണിയെ കോട്ടയത്തെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. താൻ മത്സരിക്കാൻ ഒരുക്കമാണ്, താൻ ഏത് മണ്ഡലത്തിലാണെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോട്ടയത്ത് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള ആ ഒരു നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ഒപ്പം വേണ്ടി വന്നാൽ താൻ കോട്ടയത്തും മത്സരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള ഒരു ധ്വനി കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1971 കേരള കോൺഗ്രസിന് 3 സീറ്റ് ഉണ്ടായിരുന്നതാണ്. പിന്നീട് അത് 2 ചുരുങ്ങുകയും 84 വീണ്ടും 3 സീറ്റ് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് കോട്ടയവും മുകുന്ദപുരവും മൂവാറ്റുപുഴയുമാണ് ലഭ്യമായിരുന്നത്. പിന്നീട് പാർട്ടി വിഭജിച്ച് 2 ഇടങ്ങളിലേക്ക് ഇടതുമുന്നണിയിലേക്കും വലതുമുന്നണിയിലേക്കുമായി പോയി. ആ വേളയിലും 2 സീറ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു, ഒന്ന് ഇടതുപക്ഷത്തിന്റെ സീറ്റും ഒന്ന് വലതുപക്ഷം തരുന്ന സീറ്റും. ഇങ്ങനെ ഈ 2 സീറ്റുകളാണ് പിന്നീട് ഉണ്ടായിരുന്നത്. അത് പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ജോസ് വിഭാഗം ചെയ്യുകയും കേരള കോൺഗ്രസ് എം മാത്രമായി ഒരുങ്ങുകയും ചെയ്ത ഈ വേളയിൽ അത് പിന്നീട് 1 സീറ്റായി ഒരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാണി ഗ്രൂപ്പിലേക്ക് ലയിച്ച ശേഷം പി ജെ ജോസഫ് ഗ്രൂപ്പിന് ആദ്യം കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങളോ പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികമായിട്ടുള്ള ലഭിക്കുന്ന സീറ്റിൽ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് താൻ തന്നെ മത്സരിക്കാൻ ഒരുക്കമാണെന്നും ആ കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പി ജെ ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2 സീറ്റ് വേണം എന്നുള്ള കാര്യം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നാളെ നടക്കുന്ന നിർണായകമായിട്ടുള്ള ഈ ചർച്ചയിൽ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും പി ജെ ജോസഫ് പ്രതികരിച്ചു. എന്തായാലും മാണി ഗ്രൂപ്പ് മാത്രം നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളാവുന്നു എന്നുള്ള വിധത്തിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആ ഒരു ഭിന്നതയ്ക്ക് ഒരിക്കൽ കൂടി ആ ഭിന്നത ഒരിക്കൽ കൂടി തുറന്നു കാണിക്കുന്ന ഒരു വാർത്ത ഒരു പ്രതികരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യം പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിന്നിരുന്നു. അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് കൂടിയാണ് പാർട്ടിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി MP നടത്തിയ കേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ. അതിന്റെ ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത് പാർട്ടിയുടെ ചെയർമാൻ മാണിയാണ്, വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫാണ്. വർക്കിംഗ് ചെയർമാനായിട്ടുള്ള തന്നെ ഇക്കാര്യം അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു കേരള യാത്ര നടത്താൻ തീരുമാനമെടുത്തത് എന്നതായിരുന്നു പി ജെ ജോസഫ് ഇതിന്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചത്. അതോടൊപ്പം ആ യാത്ര നടക്കുന്ന വേളയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയും ഈ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പിന്നൊന്ന് കേരള യാത്രയുടെ സമാപനത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ആ പാർട്ടിക്കകത്തുള്ള ഭിന്നത മറന്നേക്ക് പുറത്തു വരുന്ന സംഭവമായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ ഇപ്പോൾ ശ്രീ കെ ജെ ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ ജെ ദേവസ്യ, പി ജെ ജോസഫ് തന്റെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിലൂടെ? അല്ല, പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ 2 സീറ്റ് അദ്ദേഹം അവകാശപ്പെട്ടത് ശരിയാണ്. തീർച്ചയായിട്ടും അതിന് അദ്ദേഹത്തിന് ചുമതലയുണ്ട്. അദ്ദേഹം മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സംസ്ഥാന സമിതി ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരാണ് മത്സരിക്കുന്നത് എന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ അതുമായി ബന്ധപ്പെട്ട സമിതിയാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധ്യമല്ല. തീർച്ചയായും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളിലൂടെ മാണി വിഭാഗത്തിലെ ഭിന്നത കൂടി പുറത്തു വരുന്ന ചില ഘടകങ്ങളുണ്ട്. മാണി വിഭാഗം ജോസഫ് വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അഥവാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ യോഗം ചേർന്നാണ്. മറ്റുള്ള പ്രതികരണങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സന്ദർഭത്തിൽ ശരിയുമല്ല. അത്തരത്തിൽ ഒറ്റക്കെട്ടായിട്ട് പോകുന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടായിരുന്ന മറ്റൊരു പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ പാർട്ടിയിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, പാർട്ടി തീരുമാനിച്ച കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നതിനെ സംബന്ധിച്ച് പാർട്ടിയിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആ നിലയിൽ പാർട്ടി മീറ്റിംഗ് ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുക. പിന്നെ ഇവരെല്ലാവരും യോഗ്യരാ. ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന പേരുകാരെല്ലാം യോഗ്യരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, പക്ഷെ അത് പാർട്ടി കൂടി ചേർന്ന് തീരുമാനമെടുത്തിട്ടില്ല. തീർച്ചയായും. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ചർച്ച, അത് തന്നെയാണ് ഇനി പ്രധാന എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ആ ചർച്ച എത്രത്തോളം പ്രസക്തമാണ്, ഇന്ന് നാളെ അദ്ദേഹം ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയല്ല, അതിനൊരു പാർട്ടി രീതി ഉണ്ടല്ലോ. കേരള കോൺഗ്രസിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്, ഒരു നിയമമുണ്ട്. അതിലൊതുങ്ങി നിന്നുകൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസും പ്രവർത്തിക്കുക. ഇവിടെ ഉയർന്നു കേൾക്കുന്ന പലതരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും, അതിപ്പോ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ ആ മാതിരിയുള്ള പരാമർശങ്ങൾ. ഒരു മണ്ഡലത്തിന് വേണ്ടി 10-15 സ്ഥാനാർത്ഥികളെ പലപ്പോഴും പത്രങ്ങളിലൂടെ പരിചയപ്പെടുത്താറുണ്ട്. ചിലര് ബോധപൂർവം ചെയ്യും, ചിലരാഗ്രഹം കൊണ്ട് ചെയ്യും, ചിലരെ ഇവര് സ്ഥാനാർത്ഥിയായി വരാതിരിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങളുടെ ഭാഗം എന്ന് അവർ കരുതിക്കൊണ്ട് ചെയ്യും. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ആ നിലയിൽ പരിചയമുള്ളൊരു പാർട്ടിയാണ്, പെട്ടെന്നുണ്ടായ ഒരു പാർട്ടിയല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മീറ്റിംഗ് ചേർന്ന് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കേണ്ട വേദിയിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കും. അതുവരെ കേൾക്കുന്നില്ല, വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. തീർച്ചയായും, വളരെ നന്ദി ശ്രീ കെ ജി ദേവസ്യ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും സമീറിലേക്ക് പോവുകയാണ്. സമീർ, കേരള കോൺഗ്രസ് എം നേതാവ് കെ ജി ദേവസ്യയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. യാതൊരു വിധത്തിലുള്ള ഭിന്നതയുടെയും സ്വരമല്ല അദ്ദേഹത്തിന്റെ പി ജെ ജോസഫിന്റെ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഈ ഒരു ആവശ്യം, അതായത് പി ജെ ജോസഫ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണവും, അതോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ യു ഡി എഫിന്റെ നേതാക്കളെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുന്നതിനും മാണി വിഭാഗം നടത്തുന്ന ഒരു ഇടപെടൽ എത്രമാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ തന്നെയാണ് പി ജെ ജോസഫ് ഗ്രൂപ്പിന്, പഴയ പി ജെ ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോഴും ഈ ലയനത്തിന് ശേഷം കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരോക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. ആ ഒരു വിമർശനങ്ങൾ ഉയരുന്നത് തന്നെ ഈ പാർട്ടിക്കകത്തുള്ള ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് നേതാക്കൾ ഒരു വിധത്തിലും അകൽക്കയില്ല. പി ജെ ജോസഫ് ഗ്രൂപ്പോ മാണി ഗ്രൂപ്പോ ഇല്ല, ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന ഒറ്റ പാർട്ടിയെ ഉള്ളൂ എന്ന് അവർ അവകാശപ്പെടുമ്പോഴും മാണി കുടുംബത്തിന്റെ അംഗങ്ങളാവുന്ന അല്ലെങ്കിൽ മാണിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രം നേട്ടമുണ്ടാവുകയും ലയനത്തിന് ശേഷവും ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കൾക്ക് കാര്യമായ ഒരു സ്ഥാനമാനങ്ങൾ ലഭ്യമാവുന്നില്ല എന്നുള്ള ഒരു വിമർശനം ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഈ ആവശ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് അധികമായി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പി ജെ ജോസഫ് രംഗത്ത് വരികയും ഇക്കാര്യം എ ഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തത്. ആ ആവശ്യത്തിൽ ഇപ്പോഴും അദ്ദേഹം ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ആണയിടുന്നു. അതോടൊപ്പം തന്നെ മത്സരിക്കാൻ താൻ ഒരുക്കമാണ്, പാർലമെന്റ് അംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു, അതിന് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ 1991 മത്സരിച്ചപ്പോൾ പ്രതികൂല സാഹചര്യമാണ് ഉണ്ടായത്, അതുകൊണ്ട് പരാജയപ്പെട്ടതാണ്. അതല്ല, അങ്ങത്തരത്തിലുള്ള ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിലുള്ള കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ ആണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പി ജെ ജോസഫ് കോട്ടയത്തിന് പുറമെ ഇടുക്കിയിലോ ചാലക്കുടിയിലോ സീറ്റ് വേണമെന്ന ആവശ്യം പി ജെ ജോസഫ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് നാളെ നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും പി ജെ ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും പി ജെ ജോസഫ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് സമീർ നൽകിയത്.